ഒരു പുതിയ വാദം ലോകത്ത് ഇത്രയും വിചിത്രമായ, ഇതുവരെ ലോകത്ത് കേട്ടിട്ടില്ലാത്ത ഒരു ഒരു പിന്നെ ഒരു പുതിയ ആശയം കൊണ്ടുവന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ പിന്നെ ഒരു മധ്യസ്ഥനെ പറ്റുകയില്ല എന്ന് പറഞ്ഞ് സംവാദ വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാകുന്ന വേറൊരു പിടിവള്ളിയും കിട്ടാത്തതുകൊണ്ട് ഒരു പുതിയ നയം സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിൻ്റെയൊക്കെ ആകത്തുക ആദർശപരമായി ഒരു നിലക്കും സുന്നത്തി ജമാഅത്തിനോട് നേരിടാൻ വിതഴി പ്രസ്ഥാനങ്ങൾക്ക് പുത്തൻ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന ഒരു വലിയ അറിവും അനുഭവവും കൊടുവള്ളിയുടെ അടുത്ത് വാവാട് സെൻറ്ററിലെ മുജാഹിദികളുടെ വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് നേരത്തെ ഡേറ്റ് തീരുമാനിച്ചിട്ട് പിന്നെ സുന്നി പ്രവർത്തകർ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ട് ഇപ്പോൾ സമയം 4 മണിക്ക് ഏതാണ്ട് ഒരു കാമണിക്കൂറേ ഇനിയുള്ളൂ. അപ്പോൾ ഇത്രയും സമയം 2 മണി മുതൽ ഇവിടെ കാത്തു നിന്നിട്ട് ഒഴിഞ്ഞു മാറിയ ഒരു പുതിയ അനുഭവം കൂടി നമുക്ക് മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഒരു പൗരോഹിത്യ പ്രസ്ഥാനം എന്ന നിലക്ക് മുജാഹിദ് പ്രസ്ഥാനത്ത് ഇത്തരം കുതന്ത്രങ്ങൾ ഉപയോഗിക്കുകയല്ലാതെ നേർക്കുനേരെ ആദർശപരമായി അതിന് സുന്നത്തി ജമാഅത്തിനോട് നേരിടാൻ കഴിയുകയില്ല എന്നത് ഒരിക്കൽ കൂടി ഈ സംഭവം നമ്മുടെ മുന്നിൽ വ്യക്തമാക്കുകയാണ് എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ما بعد. പ്രിയമ സഹോദരന്മാരെ, നീട്ടി സംസാരിക്കുന്നില്ല. വന്നരായ സഖാഫി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയ പോലെ കേരളത്തിലെ മുജാഹിദുകളുടെ ആശയ പാപ്പരത്വം ഒന്നുകൂടി ഇവിടെ പ്രകടമാവുകയാണ്. എന്നു പറഞ്ഞാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയം എത്തിയ നമ്മുടെ കേരളത്തിൽ 921 ശേഷം സ്വഹാബികൾ പറഞ്ഞ ആശയം ശരിയല്ല എന്നു പറഞ്ഞുകൊണ്ട് കടന്നു വന്ന മുജാഹിദുകളും വഹാബികളും, പക്ഷേ തുടക്കം മുതൽക്ക് തന്നെ സുന്നി പണ്ഡിതന്മാർ അവരെ ശക്തമായി നേരിടുകയും അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുകയും ചെയ്തു. അങ്ങനെയാണ് കേരളത്തിൽ എന്നും ലോകത്ത് മുഴുവനും സ്മരിക്കപ്പെടുന്ന രൂപത്തിൽ കൊട്ടപ്പുറത്തും മഞ്ചേശ്വരത്തും എടമുട്ടത്തുമൊക്കെ വലിയ വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും നടന്നത്. അതുകൊണ്ട് തന്നെ വാദപ്രതിവാദം നടന്നാൽ എന്ത് സംഭവിക്കുമെന്ന് മുജാഹിദുകൾ തിരിച്ചറിഞ്ഞു. എല്ലാ വാദപ്രതിവാദത്തിലും തോറ്റു തൊപ്പിയിട്ട സംഭവങ്ങളാണുണ്ടായത്. ഏറ്റവും ഒടുവിൽ ആലുവയിലും കോട്ടക്കലിലും അതുപോലെ എടമുട്ടത്തും മണ്ണാർക്കാടും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും തോൽക്കുക മാത്രം പതിവായപ്പോൾ പിന്നെ മുജാഹിദുകൾ കണ്ടത് വ്യവസ്ഥ എഴുതിയിട്ട് മുങ്ങുക എന്നതായിരുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മംഗലാപുരത്ത് ഹനീഫ മൗലവിയും മറ്റെല്ലാവരും വന്നു, വ്യവസ്ഥ എഴുതി, ഡേറ്റ് ഫിക്സ് ചെയ്തു. പക്ഷേ അവർ മുങ്ങിക്കളഞ്ഞു, ആ ഡേറ്റിന് അവർ വന്നില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് സംവാദത്തിൽ നിന്ന് മുങ്ങുക എന്നതിൽ നിന്ന് പോയി അവസാനം വ്യവസ്ഥയിൽ നിന്നും മുങ്ങുക എന്ന ഒരു ദയനീയ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മുജാഹിദുകൾ എത്തിയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് വല്ലപ്പുഴ വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷം ഇനി വ്യവസ്ഥയിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മുജാഹിദുകൾക്ക് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട്. സംവാദത്തിൽ മാത്രമല്ല വ്യവസ്ഥയിലും തോൽക്കുന്ന ഒരവസ്ഥയാണ് വല്ലപ്പുഴയിൽ നമ്മൾ കണ്ടത്. ഉമർ മൗലവി അടക്കം ഇവിടെ ഉണ്ടാക്കി വെച്ച മൗലൂദുകളെക്കുറിച്ചുള്ള വാദങ്ങളെ കുഴിച്ചു മൂടുന്ന ചവിട്ടി വലിച്ചെറിയുന്ന ഒരവസ്ഥ വ്യവസ്ഥയിൽ തന്നെ ഉണ്ടാവുകയും അത് കേരളം കാണുകയും ചെയ്തപ്പോൾ ഇനി വ്യവസ്ഥക്ക് വന്നാലും തോൽക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു വിഷയത്തിൻ്റെ പേരിലാണ് വഹാബിസം ഇവിടെ മുങ്ങൽ പരിപാടി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അള്ളാ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് ചർച്ചയാവും. തീർച്ചയായും നമ്മളിതിനെക്കുറിച്ച് പറയുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഈ സുന്ദരമായ ആശയം അത് പ്രചരിപ്പിക്കുന്നതിൽ തടസ്സം നെട്ടിക്കുന്ന വഹാബികളുടെ ആശയ പാപ്പരത്വം നാം ഒന്നുകൂടി ഇവിടെ നേരിട്ട് അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് നബിദിനം മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ.